എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ വീണ്ടും ഒരു ക്രിസ്മസ് വന്നെത്തിയിരിക്കുകയാണ് അല്ലേ? കൊണ്ടാടപ്പെടുന്ന ഓരോ ആഘോഷത്തിനും അതിൻ്റേതായ ചരിത്രമുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും കടങ്കഥകളും ഉണ്ടാകും. ഓരോ ആഘോഷവും ഉടലെടുത്തതിന് പിന്നിൽ കാരണങ്ങൾ പലതുണ്ടാവും. എന്നാൽ പൊതുവിൽ ഓരോ ആഘോഷവും അറിഞ്ഞോ അറിയാതെയോ ഏറ്റെടുക്കുന്ന ദൗത്യം ജനതയെ ജീവിതത്തോട് കൂടുതൽ വലിച്ചടുപ്പിക്കുക എന്നതാണ്. ഓരോ ആഘോഷവും ഉല്ലാസത്തിൻ്റെ പ്രസാദാത്മകതയുടെ സ്ഥിരനിക്ഷേപം നടത്താൻ അവസരമൊരുക്കുകയാണ്. ജീവിതത്തെ പ്രണയിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ആഘോഷങ്ങളിൽ പ്രധാന ഐറ്റങ്ങളായി കാര്യപരിപാടിയായി മാറുന്നത് എന്തൊക്കെയാണ്? ഭക്ഷണം കഴിക്കുക, വിനോദം, നല്ല വസ്ത്രം, ഇതൊക്കെയാണ് ഓരോ ആഘോഷ പെരുന്നാളുകളിലും കൊണ്ടാടപ്പെടുന്നവ അല്ലേ? നിത്യജീവിതത്തിൽ സുഖവും ആഹ്ലാദവും സന്തോഷവും നിറയ്ക്കുന്നതും ജീവശാസ്ത്രപരവും മനഃശാസ്ത്രപരവുമായ ഇത്തരം സുഖസ്രോതസ്സുകൾ തന്നെയാണ്. ആഘോഷകാര്യ പരിപാടികളിലെ മുഖ്യ ഇനങ്ങളായ നല്ല ഭക്ഷണം, നല്ല പാനീയങ്ങൾ, നല്ല വിനോദങ്ങൾ എന്നിവ ഉല്ലാസത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും പൂത്തിരികളാവുന്നു. അതിനൊപ്പം ദുഃഖകരവും വേദനാജനകവും മടുപ്പിക്കുന്നതുമായ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് താൽക്കാലികമായെങ്കിലും നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നു. ആ നിലയ്ക്ക് ആഘോഷങ്ങൾ അടിസ്ഥാനപരവും മനഃശാസ്ത്രപരവുമായ പ്രേരണകൾക്ക് മികവും മിഴിവും നൽകി അവയെ കൂടുതൽ കൂടുതൽ ആകർഷകമാക്കി നമ്മുടെ മനസ്സിൽ ശക്തമായി ഉറപ്പിക്കുകയാണ്. അത്തരം സഹജവാസനകളെ വീണ്ടും വീണ്ടും പൊലിപ്പിക്കാൻ ആഘോഷങ്ങളിലൂടെ നാം പരിശീലിക്കുകയാണ്. ഈ അർത്ഥത്തിൽ ഇടയ്ക്കിടെ കടന്നുവരുന്ന ആഘോഷ പെരുന്നാളുകൾ അലസവും വിരസവുമായ പതിവുകളിൽ നിന്ന് നമ്മെ തട്ടിയുണർത്തി ജീവിതത്തിൻ്റെ പച്ചപ്പുകളിലേക്ക് സുഖാനുഭൂതികളിലേക്ക് വലിച്ചടുപ്പിക്കുകയാണ്. ആചാരപരമായ ഒരുതരം സെൻസിറ്റൈസേഷൻ. ഇക്കാരണം കൊണ്ട് മറ്റെല്ലാം മറന്ന് ആഘോഷങ്ങളെ, അവയിലെ കാര്യപരിപാടിയിലെ മുഖ്യ ഇനങ്ങളെ വീണ്ടും വീണ്ടും പ്രണയിക്കേണ്ടതുണ്ട്. വിഷ് യു എ മെറി ക്രിസ്മസ്.